ഹലോ യൂട്യൂബ്. ഓ, ഞാനിന്നേ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാ. എൻ്റെ ചേച്ചിക്ക് എല്ലാവരും ദുബായിൽ നിന്ന് വരുമ്പോഴേക്കല്ലേ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ ചേച്ചിക്ക് ചേച്ചി ഇന്ന് യു കെക്ക് പോവുകയാണ്. ഒരാഴ്ച മുമ്പ് വന്നിട്ട് പ്രൊജക്റ്റിൻ്റെ കാര്യത്തിനായിട്ട് വന്നിട്ട് ഇന്ന് പോവുകയാണ്. അപ്പോൾ എനിക്ക് പനി പിടിച്ചുകൊണ്ട് പോയി കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പോണ മുമ്പ് എയർപോർട്ടിൽ വെച്ച് കാണാനുള്ള പ്ലാനാണ്. അപ്പോൾ പോണ വഴി നമുക്ക് എൻ്റെ കൂട്ടുകാരനെ പിക്ക് ചെയ്യാം, എന്നിട്ട് നേരം ഓക്കെ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അതാണ് എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു. ഒരു ഹായ് കാണിച്ച്. അപ്പോൾ ചേച്ചിനെ വിളിച്ചിട്ടില്ല. വന്ന വഴി നല്ല മഴയായിരുന്നു, അപ്പോൾ തണുപ്പടിച്ചിട്ട് ശബ്ദം മൊത്തം പോയി. അപ്പോൾ ഇനി ചേച്ചിനെ വിളിക്കണം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമുക്ക് ചേച്ചി എടുത്തിട്ട് പോകാം. ഓക്കെ, ഞാൻ അപ്പോൾ അപ്പളെങ്കിൽ വിളിക്കട്ടെ ചേച്ചിനെ. ഒന്നിനെ തുറക്കും, ഒന്നിനെ തുറക്കും, മഴ കൂടുന്നുണ്ട്. ഞാൻ ചാടിയപ്പോഴേ കാല് ചെറുതായിട്ട് വിളിക്കുമെന്ന് ഇട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ചേച്ചി ഇപ്പോൾ മുകളിലാണ്, അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഓക്കെ. B1 ഫസ്റ്റ് മുകളിലാണ്. താഴത്തൊന്നും പോകില്ല. ചേച്ചി മിക്കാറും അവിടെ ഉണ്ടാവും. നമുക്ക് ബാക്കിൽ നിന്ന് പോയി സർപ്രൈസ്. അതാണ് വീഴരുത്. എന്നെ ഞാനല്ല കൊണ്ടുവരും. ഓഫ് ചെയ്തേ? ഓഫ് ചെയ്യണ്ട, കുഴപ്പമില്ല. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി എവിടെയോ ചെക്കിന്റെ കാര്യത്തിന് എന്തോ കാര്യത്തിന് പുറത്ത് പോയേക്കാ നോക്കാൻ വേണ്ടി. അപ്പൊ ഞാനൊന്ന് മാറി നിൽക്കുക. ചേച്ചി വരട്ടെ. ചേച്ചി വന്നിട്ട് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുമ്പോ വരുന്നുണ്ട്. വരുന്നുണ്ട്. നിൽക്കട്ടെ, ആള് വരട്ടെ, ആള് ഇവിടെ എത്തട്ടെ. എത്തി എത്തി. എടുത്തിട്ട് യൂട്യൂബിലിടാനാ. മതിയാ. അപ്പോ നെക്സ്റ്റ് ടാറ്റ. ഹലോ. അപ്പോ ടാറ്റ. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിക്കുട്ടീൻ്റെ യാത്ര വെച്ചിട്ട് പോവാണ്. ചേച്ചിക്കുട്ടിക്ക് 4 മണിക്കാണ് വരത്തി, പക്ഷെ എനിക്കിപ്പോൾ തന്നെ പോകണം. അപ്പോൾ നമുക്ക് പോവാം. ചേച്ചിമ്മ വിളിക്കട്ടെ, വീടെത്തുമ്പോൾ.